പറഞ്ഞോണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫീമെയിൽ സ്റ്റീഡിയോടൈപ്സിനെ കുറിച്ചിട്ടാണ് പക്ഷേ ഇനി പറയാൻ പോകുന്നത് മെയിൽ സ്റ്റീരിയോടൈപ്സിനെ കുറിച്ചിട്ടാണ് അതായത് സ്ത്രീ സ്റ്റീഡിയോടൈപ്പുകൾക്ക് പുറമെ പുരുഷ സ്റ്റീരിയോടൈപ്പുകളും ഉണ്ട് സാഹസികന്മാർ വിവേകികൾ വികാരമില്ലാത്തവർ സ്വതന്ത്രരെ ഇങ്ങനെ പല വിധത്തിലുള്ളവരുണ്ട് എന്നാണ് പറയുന്നത് ദി ജ്യൂസ് ആർ ഷോൺ ആസ് ഷൂഡ് ആൻഡ് അംബിഷ്യസ് മെമ്പേഴ്സ് ഓഫ് സം റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആർ ഷോൺ ആസ് ഫാൻറ്റിക്സ് ആൻഡ് ടെററിസ് ദ ജേർമൻസ് ആസ് മെത്തഡ് മെത്തോഡിക്കൽ ആൻഡ് എഫിഷ്യൻ ദ ഇന്ത്യൻസ് ആസ് സൂപ്പർസ്റ്റീഷ്യസ് ദ ആഫ്രിക്കൻസ് എസ് ബാർബറിക് ആൻഡ് സോൺ ഇറ്റ് ഈസ് ദ സബാൾ ടേൺ ആൻഡ് ദ മാർഷ്യലൈസ്ഡ് വേർ ഓഫൻ മിസ് റെപ്രസെൻറ്റഡ് ഇൻ മെയിൻ സ്ട്രീം ടെക്സ്റ്റ് അതായത് മതപരമായ സ്റ്റീഡിയോ ടൈപ്പുകളെയും നമുക്ക് കാണാൻ കഴിയും അതിൽ പെട്ടിട്ടുള്ളതാണ് അതായത് യൂതന്മാർ കൗശലക്കാരും നേട്ടങ്ങൾ വേണമെന്ന് ആശിക്കുന്നവരുമാണ് ചില പ്രത്യേക മതങ്ങളിലെ അംഗങ്ങളെ പലപ്പോഴും മത ഭ്രാന്തന്മാരായും ടെററിസ്റ്റുകളായും ചിലർ ചിത്രീകരിക്കുന്നുണ്ട് ജർമ്മൻകാര് സിസ്റ്റമാറ്റിക് ആണെന്നും കഴിവുള്ളവരാണെന്നുമാണ് അവരുടെ വിചാരം അതുപോലെ ഇന്ത്യക്കാരെ അന്ധവിശ്വാസികളും ആഫ്രിക്കക്കാരെ കാടന്മാരുമാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട് മുഖ്യധാരാ രചനകളിൽ ഇത്തരം ആൾക്കാരെ പലപ്പോഴും തെറ്റായി കാണിക്കാറുണ്ട് എന്നാണ് പറയുന്നത്

അത് ദളിതരുടെ കലകളും രചനകളും ഗുണമേന്മ മുദ്ര മുദ്രകുത്തി അവക്ക് ഫോക്ക് എന്ന ഓമന പേരും സമ്മാനിക്കുന്നു ഫോക്ക് എന്നാൽ നാടോടി എന്നാണ് അർത്ഥം ഇത് ഓക്സ്ഫോർഡ് ഇന്ത്യ അന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗ് ഡോക്ടർ എം ദാസിൻ സേയ്സ്താൽ ദ മലയാളം സെയിങ് വായിൽ തോന്നിയത് കൊതക്ക് പാട്ട് ഷോസ് ദ തോട്ട് പ്രോസസ്സ് ആൻഡ് വേൾഡ് വ്യൂ ഓഫ് മെനി മലയാളീസ് അതായത് ഡോക്ടർ എം ദാസൻ ഓക്സ്ഫോർഡ് ഇന്ത്യ ആന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗിൽ പറയുന്നത് വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന മലയാള പഴമൊഴി പല മലയാളികളുടെയും ചിന്താഗതിയെ കാണിക്കുന്നു എന്നാണ് പറയുന്നത് കോത ഈസ് ദ നെയിം ഓഫ് ദളിത് വുമെൻ ദ സ്റ്റാൻഡേർഡ്സ് വൈ വിസ് ദൾസ് ഫോസ്റ്റ് ടു എമുലേറ്റ് അപ്പർ കാസ്റ്റ് ഇറ്റ് ഈസ് റീസെൻ്റ് ടെക്സ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് വിസിബിൾ അൻ ഒതെൻറ്റിക് ദളിത് എക്സ്പീരിയൻസ് ഇസ് റെക്കോർഡ് അതായത് കോത എന്നത് ഒരു ദളിത് സ്ത്രീയുടെ പേരാണ് ദളിത് രചനകളെ അളക്കാനുള്ള അളവുകോലുകൾ പലപ്പോഴും പാശ്ചാത്യമോ അല്ലെങ്കിൽ മുഖ്യധാരയോ ആണ് അതുകൊണ്ട് ദളിതർ പലപ്പോഴും അവയെ അനുകരിക്കാൻ നിർബന്ധിതരാകുന്നു ഈ ഇടയായി മാത്രമാണ് ദളിത് രചനകൾ വെളിച്ചം കാണുന്നതും ദളിതരുടെ ആധികാരികമായ അനുഭവങ്ങൾ എഴുതപ്പെടുന്നതും തെൻ റീഡ് ദം വിഷ് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് ബൈ അരുൺ ക്യാമ്പിൾ അപ്പോൾ ഈ ഒരു വിഷ് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് റിട്ടൺ ബൈ അരുൺ കാമ്പ്ളെ ഈ ഒരു പോയത്തിൽ ഒരു മെയിൽ സ്റ്റീഡിയോ ടൈപ്പ് രൂപത്തിലാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഫീമെയിൽ സ്റ്റീഡിയോ ടൈപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നോണേം വിമണലിലൊക്കെ ഇനി മെയിൽ സ്റ്റീഡിയോ ടൈപ്പ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ ഒരു പോം നമ്മളൊന്ന് റീഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അരുൺ കാമ്പ്ളേനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം എബോർട്ട് തോദറ് ഒന്ന് നോക്കാം അരുൺ ക്യാംബ്ലെ വാസ് എ മറാഠി റൈറ്റർ ആൻഡ് ദളിത് ആക്ടിവിസ്റ്റ് ഹി വാസ് ദ പ്രസിഡൻറ്റ് ആൻഡ് വൺ ഓഫ് ദ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ദളിത് പാന്തർ അപ്പോൾ അരുൺ ക്യാംബ്ലെ ഒരു മറാട്ടി എഴുത്തുകാരനും ദളിത് ആക്ടിവിസ്റ്റുമായിരുന്നു ദളിത് പാന്തർ എന്ന സംഘടനയുടെ സ്ഥാപകരിലൊരാളും അദ്ദേഹത്ത് അതിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു അദ്ദേഹം He worked as the head of the Marathi department at University of Mumbai. He was the National General Secretary of Janata Dal. He took many major decisions in favor of Dalit, backward class, and minorities. അപ്പോൾ അദ്ദേഹം അരുൺ കാംബ്ളെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലെ മറാഠി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു അതുപോലെ ജനതാദളിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതുപോലെ ദളിതരെയും മറ്റു മൈനോറിറ്റികളെയും സഹായിക്കുന്ന വിധത്തിലുള്ള പല തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി പോയം ഒന്ന് വായിക്കാം അരുൺ കാംബ്ളെ വിഷ് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് ഷൂയിങ് ടോട്ടേഴ്സ് ഇൻ ദ Badlands, my grandpa, the permanent resident of my body, the household of tradition, he put on his pack, hollers at me. You woe oh son, talk like we do. Talk, I tell you. Picking through the Vedas, stop note well, oil with ghee, my Brahmin teacher tell me tells me, You idiot, you use the language correctly. Now I ask you, which language should I speak? ഇതിൽ പറയുന്നത് അതായത് ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന വേവിച്ച പന്നിക്കാലുകൾ ചവച്ചുകൊണ്ട് എൻ്റെ അപ്പൂപ്പൻ എന്തൊക്കെയേ പറയുകയാണ് എന്നാണ് പറയുന്നത് ഞാൻ അവർ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കണമെന്ന് അവരെന്നോട് പറയുന്നു അദ്ദേഹം ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചുമലിലെ കുടുംബപരമായ ആചാരങ്ങളുടെ ഒരു വലിയ ബാണ്ഡക്കെട്ട് കാണാമെന്നാണ് പറയുന്നത് എണ്ണ തേച്ചു വിനുക്കിയ കുടുംബയുള്ള ബ്രഹ്മിൻ ടീച്ചർ വേദങ്ങൾ നോക്കി എന്നോട് പറയുന്നു മണ്ട ഭാഷ ശരിയായി ഉപയോഗിക്കൂ എന്ന് എൻ്റെ ചോദ്യം ഇതാണ് ഏത് ഭാഷയാണ് ഞാൻ സംസാരിക്കേണ്ടത് വിഷ് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് ഇതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് ഇവിടെ നമുക്ക് ഒരു മെയിൽ സ്റ്റുഡിയോ ടൈപ്പ് കാണാൻ കഴിയും എനിക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് നോക്കാം what do the images ജൂയിൻറ്റ് trotters in the badlands and his top സ്റ്റോപ്പ് well oiled with വിത്ത് കി ഇ വോക്ക് അതായത് വൃത്തിയില്ലാത്ത സ്ഥലത്തിൽ ഇരുന്ന് പന്നിക്കാലകൾ ചവച്ചി കൊണ്ട് നെയ്യ് പുരട്ടിയ കുടുംബം എന്നിവ എന്ത് ചിത്രങ്ങൾ എന്ത് ഇമാജസ് ആണ് നൽകുന്നത് എന്നാണ് പറയുന്നത് ദ ഇമേജസ് ആർ ദാറ്റ് ഓഫ് എ ദളിത് ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഡൗൺ ആൻഡ് ഈച്ചിങ് ദ ഫുട് ഓഫ് എ പി ഇൻ എ ഡേർട്ടി പ്ലേസ് ആൻഡ് ദാറ്റ് ഓഫ് എ ബ്രഹ്മിൻ ടീച്ചർ വിത്ത് എ വെൽ ഓയിൽ നോട്ട് ഓഫ് എ ഹെയർ ഓൺ ഹിസ് ഹർഡ് റെഡിങ് ദ വേദാസ് അതായത് ഒരു ദളിത ആപ്പൂപ്പനെ വൃത്തിയില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് പന്നിയുടെ വേവിച്ച അല്ലെങ്കിൽ ചുട്ടെടുത്ത കാലുകൾ ചവക്കുന്നതും ഒരു ബ്രഹ്മിൻ ടീച്ചർ വേദങ്ങൾ വായിക്കുന്ന ചിത്രവും നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കുടം കുടുംബ അതായത് മുടി തലയുടെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്നതാണ് കുടുംബ എന്ന് പറയുന്നത് നല്ല പോലെ നെയ് പുരട്ടിയ പോലെ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത് ടു ഇത്ത സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൺവേഴ്സ് എനി മീനിങ് അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്തെങ്കിലും മീനിങ് കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇറ്റേഴ്സ് ദ ഫസ്റ്റ് സ്റ്റാൻഡ്സ ബിലോങ് ടു ദ ഗ്രാൻഡ് ഫാ ദ സെക്കൻഡ് ടു ദ ബ്രഹ്മൻ ടീച്ചർ ആൻഡ് ദ തേർഡ് ടു ദ സ്റ്റുഡൻറ്റ് ബോയ്സ് അട്ടൾലി കൺഫ്യൂസ്ഡ് ഒരു മീനിങ് തരുന്നുണ്ട് അതായത് ആദ്യത്തെ സ്റ്റാൻഡ ആ ഒരു ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തത് ബ്രഹ്മൻ ടീച്ചറെ പറ്റി മൂന്നാമത്തേത് അകപ്പാട ചിന്താ കുഴപ്പത്തിലായ വിദ്യാർത്ഥിയുടേതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് മീനിങ് ഡസ് ദ ലൈൻ ഹൗസ് ഹോൾഡ് ഓഫ് ട്രഡീഷൻ ഹീ പുഡ് ഹിസ് ബാഗ് കൺവേ ക്യാൻ യു സ്പോഡ് എ മെറ്റഫർ ഹിയർ അതായത് കുടുംബത്തിലെ ആചാര രീതികൾ മുഴുവൻ പുറത്ത് കയറ്റിക്കൊണ്ട് എന്ന വരി എന്തിനു സൂചിപ്പിക്കുന്നു ഒരു രൂപകം നിങ്ങൾക്കിവിടെ അതായത് ഒരു മെറ്റഫർ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ഇറ്റ് കൺവേഴ്സ് ദ മീനിങ് ദാറ്റ് ദ ഗ്രാൻഡ് ഫാദർ ഈസ് ബർഡൺ ബൈ the traditions of his caste i certainly can spot a metaphor here it is ഇസ് the grandpa is a donkey carrying a heavy load on his back അതായത് സമൂഹത്തിൻ്റെ ആചാരങ്ങൾ പേറി കഷ്ടപ്പെടുന്ന ഒരു ഗ്രാൻഡ് ഫാദറെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നമുക്കൊരു മെറ്റഫർ തീർച്ചയായിട്ടും കാണാം അതായത് ആ ഗ്രാൻഡ് ഫാദറെ ഒരു പാരം ചുമക്കുന്ന കഴുതയാണ് ഇവിടെ അത് നമുക്കൊരു മെറ്റഫറായിട്ട് പറയാം എൻ വിഷ്ലാൻ നിന്ന പോവാം ഡു യു തി ദ പോയിൻറ്റ് ബ്രിങ്സ് ദ ആംഗ്വേജ് ഓഫ് ബീങ് സോഷ്യൽ ഔട്ട്കാസ്റ്റ് എക്സ്പ്ലെയിൻ അതായത് കവിതയുടെ ഏത് വരിതിലാണ് ഒരു സോഷ്യൽ ഔട്ട്കാസ്റ്റിൻ്റെ വേദന കവി പുറത്ത് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിക്കുന്നത് ദ ലൈൻ ഇസ് യു ഹോർ സൺ ടോക്ക് ലൈക്ക് വി ഡു ദ ഗ്യാൻ പൈസ് നോർ ഹാപ്പി ദാറ്റ് ഇസ് ഗ്യാൻ സൺ ഇസ് ഇമിറ്റേറ്റിംഗ് ദ ലാംഗ്വേജ് ഓഫ് ദ അപ്രകാസ്റ്റ് ഈ വാൺസ് ഹിസ് ഗ്യാൻ സൺ ടു ബി വൺ ഓഫ് ദെം ടോക്കിംഗ് ദെയർ ലാംഗ്വേജ് അതായത് അവരി യു ഹോർ സൺ ടോക്ക് ലൈക്ക് വി ഡു അപ്പൂപ്പനെ അയാളുടെ പേരുകുട്ടി മേൽജാതിക്കാരുടെ ഭാഷ അനുകരിക്കുന്നത് ഒട്ടും പിടിക്കുന്നില്ല തൻ്റെ പേരുകുട്ടി അവരിൽ ഒരാളായിരിക്കണമെന്നും അവരുടെ ഭാഷ സംസാരിക്കണമെന്നുമാണ് അവർ ഗ്രാൻഡ് ഫാദറിൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത് ഐ കൺക്ലൂഡ് ചെയ്യേർ താങ്ക് യു ഫോർ വാച്ചിംഗ് അവർ വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ലൈക്ക്